ഗുഡ് വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഭവം നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്, വെണ്ടയ്ക്ക തക്കാളി മപ്പാസ്. പക്ഷെ നാടൻ രീതികളിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ചേരുവകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. നമുക്ക് മപ്പാസിനായിട്ട് ആദ്യം വേണ്ടത് തേങ്ങ, മല്ലി, വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബർണർ കത്തിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് വറ്റൽമുളക്, മല്ലി, ചെറിയ ഉള്ളി, ഇത് നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികം കളറ് മാറണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി മതി. വറുത്തരപ്പിനൊക്കെ ഉള്ള മാതിരി കളറായി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ കറിയുടെ കളർ ആകെ മാറിപ്പോവും. അതുകൊണ്ട് ലൈറ്റായിട്ട് ഒന്ന് കളർ മാറിയെടുത്ത് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വേഗം ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഉപ്പ് വളരെ സഹായം ചെയ്യും. നമ്മുടെ തേങ്ങയുടെ പതുക്കെ കളറ് മാറി തുടങ്ങി, ലേശം കൂടി കളറ് മാറിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ തേങ്ങയും മല്ലിയും നമ്മളൊന്ന് പതുക്കെ കാച്ചി എടുക്കുന്ന ഒരിതാണ്. നല്ല വാസന വന്ന് ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് മാറ്റാം, മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കളർ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളർ മാറും, അതുകൊണ്ട് വേഗം മാറ്റിക്കും. നമ്മുടെ തേങ്ങ നമ്മൾ മാറ്റിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മപ്പാസിനുള്ള നമ്മൾ കാച്ചി അരച്ച പേസ്റ്റ് റെഡിയാണ്. തേങ്ങ, മല്ലി, മുളക്, പിന്നെ ചെറിയ ഉള്ളി, അതിൻ്റെ മിക്സ് ചെയ്ത് അരച്ചെടുത്ത പേസ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും അതൊക്കെ ചൂടായി. നമുക്ക് കുറച്ച് പെരിഞ്ചീരവും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, സവാള, പച്ചമുളക്, ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉള്ളി, സവാള ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയിട്ട് വേണം ബാക്കി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടെൻഡറായിട്ടുള്ളത്, മൂപ്പ് കുറഞ്ഞ വെണ്ടയ്ക്കയാണ് ഇതിന് നമുക്ക് ആവശ്യം. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റും കഴിക്കുമ്പോൾ ചതച്ച് കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പ്, നമ്മുടെ കറികൾ എന്ന് പറഞ്ഞാൽ ഉപ്പ് ഒഴിച്ചു കൂടാവാൻ ആവാത്തതാണ്, അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമ്മുടെ വെണ്ടയ്ക്കയുടെ കളറൊക്കെ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ പോലെ ആവണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കടുത്ത മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒന്ന് മഞ്ഞപ്പൊടിയാണ്, നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. മപ്പാസിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലി. മല്ലി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം മല്ലി മൂത്തു എന്നുള്ളത് കറക്റ്റ്. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ബാക്കി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി വഴറ്റി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരച്ചു വച്ച മസാല, തേങ്ങ, മല്ലി പേസ്റ്റ്, നമ്മുടെ തേങ്ങ മല്ലി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മല്ലി ഒക്കെ നമ്മൾ കാച്ചി അരച്ചതിൻ്റെ ആ സ്മെല്ല് അങ്ങനെ വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യണം. മപ്പാസ് ഏകദേശം തയ്യാറായി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ച് ചേർക്കും. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മപ്പാസ് ഓൾമോസ്റ്റ് റെഡിയായി, നല്ല കളർഫുള്ളാണ്. ഇതിനകത്ത് നമ്മൾ ചുവന്ന മുളക് ചേർത്തിട്ടില്ല. മുളക് രണ്ടെണ്ണം കാച്ചി അരയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളകിൻ്റെ ആണ് എരിവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ചുവന്നുള്ളി ഇട്ട് ഒന്ന് താളിക്കണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഉലുവ, കടുക്, പച്ചമുളക്, കറിവേപ്പിലയും, നമ്മൾ കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ ചെറിയുള്ളി മൂത്ത് തുടങ്ങി, ഇതുമാതിരി കളറായി, കുറച്ചുകൂടി കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കറിക്കൊരു നല്ല കളറും കൂടെ വരും, അതിന് വേണ്ടിയിട്ടാണ്. ചെറിയുള്ളി മൂത്തു, ഫയർ കുറച്ച് കുറച്ചു, മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മപ്പാസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ മപ്പാസ് റെഡിയാണ്. നമ്മുടെ മപ്പാസ് തയ്യാറായി. ഇനി നമുക്കിതിൻ്റെ രുചി ഒന്ന് നോക്കാം. ഇത് നമ്മളേതായാലും വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല, ഇതിനകത്ത് നേരെ കഴിക്കാനായിട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ഇതേ റെസിപ്പിയിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. താങ്ക് യു.